കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന മഴയിൽ ആലപ്പുഴയിൽ കടലാക്രമണം രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങേണ്ട സമയമാണ്. ഈ ഒരു സമയത്തെ കടലാക്രമണം മത്സ്യത്തൊഴിലാളികളെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീരപ്രദേശത്താണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്നാണ് കടൽ പ്രക്ഷുബ്ധമാകുകയും അതോടൊപ്പം തന്നെ തീരദേശത്തെ ഈ വീടുകളൊക്കെ തന്നെ തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. ഇപ്പോൾ ഈ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളി നേതാക്കളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? തീരദേശ മേഖലയിൽ ഈ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല അവരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോഴത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ശക്തമായ കാറ്റാണ് ഇവിടെ. കടൽക്ഷോഭം എന്നങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ കാറ്റിൻ്റെ ഒരു പവറിനനുസരിച്ച് കടലിൽ ശക്തി പ്രാപിക്കുകയാണ്. ഇവിടെ പുലിമുട്ട് നിർമ്മാണം നല്ല നിലയിൽ നടക്കുന്ന ഒരു മണ്ഡലമാണ്. നല്ലപോലെ പുലിമുട്ട് നിർമ്മാണം നടക്കുന്നുണ്ട്. ആ പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി പുലിമുട്ട് കൊണ്ടുവന്ന് നിർത്തിയതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പ്രഷറാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ ഒരു 15-ാം വാർഡാണ്. ഇവിടുത്തെ ഒരു മൂന്നാല് വീടുകൾ അപകടത്തിലാണ്. ഇന്നലെ ഈ വീട് ഇന്നലെയാണ് വീണത്. വളരെ പഴക്കമുള്ളൊരു വീടാണ്. ഇവിടെ കര എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്കാണ് കടൽ വരുന്നത്. 10-30 സെന്റ് സ്ഥലം ഇവർക്ക് തന്നെ ഒരു 30 സെന്റ് വസ്തു ഉണ്ടായിരുന്നു. 30 സെന്റ് വസ്തു ഉണ്ടായിരുന്ന ഒരു കുടുംബമാണിത്. അപ്പോൾ അത് പോയി. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ വീടുകൾ ഇപ്പോൾ അപകട ഭീഷണിയാണ്. MLA ഇടപെട്ടിട്ടിപ്പോൾ അടിയന്തരമായി കുറച്ച് കല്ലടിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അവരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് ചെയ്താൽ നമുക്കൊരു 3-4 വീട് ഇപ്പോൾ രക്ഷിച്ചെടുക്കാം. ഒരു 2 ദിവസം കൂടി ഈ കടലിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല നിൽക്കാൻ പറ്റും. പിന്നീട് ഒരു 43 കോടി രൂപയുടെ വർക്ക് കിഫ്ബിയിൽ നിന്ന് ടെൻഡർ ചെയ്ത് അത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി തന്നെ ആ വർക്ക് പിടിച്ചിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. ആ വർക്ക് കൂടെ ഒരു വർഷം കൊണ്ട് ചെയ്തു തരുന്നതോടുകൂടി നമ്മുടെ ഈ പഞ്ചായത്തിലെ പ്രശ്നം തീരും. പുലിമുട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് ശാശ്വതമായ ഒരു മാർഗം. അതിൻ്റെ വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം തീരദേശത്ത് പുലിമുട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ, അതായത് വളരെ അപ്രതീക്ഷിതമായിട്ട് വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന ഈ പ്രായമുള്ള ഈ സ്ത്രീയുടേതാണ് ഈ വീട്. എപ്പോൾ ഇന്നലെയാണോ ചേച്ചി വീട് നഷ്ടപ്പെട്ടത്? ഇന്നലെ 4 മണിയായി ഇപ്പോൾ വീട്. അതെ, ഒരു ഷീറ്റ് പൊളിക്കാൻ കയറിയ കുഞ്ഞും തറയിൽ പോയി. ഷീറ്റ് എല്ലാമായിട്ട് കൈയൊടിഞ്ഞ അതിൻ്റെ കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഒരു കണ്ണാടി ഷെഡെന്ന് പറഞ്ഞ ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ അകത്താണ് താമസിക്കുന്നത്. സാധനമൊക്കെ അവിടെ കൊണ്ടുപോയി. സ്ഥലമൊക്കെ പോയല്ലേ നിങ്ങളുടെ വീടും? സ്ഥലമൊക്കെ വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെട്ട. വിനീഷ, തീരദേശ മേഖലയിൽ ഒരു അവസ്ഥ ഇതാണ്. കാരണം പൂർണ്ണമായിട്ടും തീരദേശ മേഖലയിൽ ശക്തമായ ഒരു കടലാക്രമണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വീടുകളൊക്കെ നഷ്ടപ്പെടുന്നു, പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ ഉണ്ട്. എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ഇവർക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം നൽകാൻ കഴിയുമോ? നിലവിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസറോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു വീട് കണ്ടെത്തിയിട്ട് അവിടെ വാടകയും അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ്, അവിടെ ഇപ്പോൾ എല്ലാ വീടുകൾക്കും ഡെപ്പോസിറ്റ് കൊടുക്കണം. അതിനകത്ത് അവരുടെ ഈ സാഹചര്യം ഒന്നും മനസ്സിലാക്കുന്ന ആളുകളല്ലോ ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന പ്രവർത്തനം നടത്തിക്കൊള്ളൂ. എന്താണോ സഹായം ഗവൺമെൻറ്റിന് ലഭ്യമാകുന്നത് അത് വാങ്ങിച്ച് നൽകാമെന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. വിനീഷ, ശക്തമായ കാറ്റാണ് തീരപ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഈ വീടുകളൊക്കെ തന്നെ വളരെയധികം ആശങ്കയിലാണ്. ഓരോ തിരയടിക്കുമ്പോഴും അത് ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്ന പാവങ്ങളുടെ ഹൃദയത്തിലാണ് അടിക്കുന്നത്. കാരണം ഏത് നിമിഷമാണ് തങ്ങളുടെ വീട് നഷ്ടപ്പെടുക എന്ന് പറയാൻ സാധിക്കില്ല. കാര്യം അത്രത്തോളം വളരെ ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഈ തീരദേശ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. നിരവധി വീടുകൾ ഇപ്പോൾ എൻ്റെ പുറകിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഒട്ടനവധി വീടുകൾ ഈ അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട്. അതും ഒരു പക്ഷേ ഇന്നോ നാളെയോ ഒക്കെ തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഏതെങ്കിലും രീതിയിൽ സംരക്ഷിച്ച് നിർത്താൻ പറ്റുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു കടലാക്രമണം നമുക്ക് ഈ തീരപ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. വീട്, സ്വന്തം വീടൊക്കെ നഷ്ടപ്പെട്ട് പോയവർക്ക് അത് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയാണ്. കാര്യം സാധാരണഗതിയിൽ മത്സ്യബന്ധനം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. മത്സ്യബന്ധനത്തിനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്? പോകുന്നില്ല. ഇപ്പോൾ 5-6 ദിവസത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ്, അതൊക്കെ മുമ്പും പോകാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരവും കോളല്ലായിരുന്നു, അന്നേരവും പോയില്ല. ഇപ്പോൾ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പം ഇങ്ങനെ വന്ന് കടൽ. ഇപ്പോൾ ആരും പോകുന്നില്ല. ഇപ്പം എല്ലാ പണിയും മുട്ടിയിരിക്കുക. ആൾക്കാരെങ്ങനെ ജീവിക്കും? ഒരു
വളരെയധികം ആശങ്കയോടു കൂടി തന്നെയാണ് ഈ തീരദേശവാസികളൊക്കെ തന്നെ കഴിയുന്നത്. കാരണം അവരുടെ ജീവിതവും അതോടൊപ്പം തന്നെ താമസ സൗകര്യമൊക്കെ തന്നെ നഷ്ടപ്പെടുന്നു. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട മറ്റ് പാർപ്പിട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികളൊക്കെ അവരുടെ ഷാജഹാൻ. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. ഒപ്പം മഴക്കെടുതികളും തുടരുന്നു. സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന സഹായങ്ങൾ മാത്രമാണ് തീരപ്രദേശത്തുകാർക്ക് ഇപ്പോൾ ആശ്വാസം. വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്.